മൂടി വെച്ചതിന്റെ ഗുണം കണ്ടോ, പെട്ടെന്ന് തക്കാളി അല്ല നമുക്ക് പെട്ടെന്ന് അല്ല വാടി ഉടഞ്ഞു കിട്ടി. അപ്പൊ ഞാനിന്ന് ഒരു മുട്ട റോസ്റ്റ് ചെയ്യാൻ പോവാണ്. മക്കളെല്ലാരും എന്നെ എടുക്കുക. ഒരു 4 മണി സമയം 6 ആയിട്ടുണ്ട്. എല്ലാവരും നേരത്തെ ഉറക്കത്തിൽ നിന്ന് കലരി ഏറ്റുപോകാം. നമുക്ക് ഇത് എല്ലാവർക്കും കൂടെ കൂടി ഉണ്ടാക്കാം. അവന്റെ കുഞ്ഞുമക്കളൊക്കെ ഇതൊന്ന് അറിഞ്ഞിരിക്കുന്നത് നല്ലതാണ്. നമുക്ക് എളുപ്പത്തിൽ ചപ്പാത്തിയോ പൊറോട്ടയൊക്കെ ഉണ്ടെങ്കിൽ എളുപ്പത്തിൽ മുട്ട റോസ്റ്റ് ചെയ്യുകയും ചപ്പാത്തി ഉണ്ടാക്കുകയും കൂടെ ഒന്ന് ചെയ്യാം നമുക്ക്. അപ്പൊ എല്ലാം നമുക്ക് ഭംഗിയായി നടത്താൻ വേണ്ടിയിട്ടും ചെയ്യാൻ വേണ്ടിയിട്ടും നിങ്ങൾക്ക് ഇഷ്ടപ്പെടും എന്ന് വിചാരിച്ചുകൊണ്ട് നിങ്ങളെ ഞാൻ വിളിച്ചു കൂട്ടി ഇത് ചെയ്യാൻ തുടങ്ങുകയാണ്. അപ്പോൾ അതിന് വേണ്ടുന്ന സാധനങ്ങൾ എന്തൊക്കെയാണെന്ന് വെച്ചാൽ, മുട്ട ഇത് പുഴുങ്ങി വെള്ളത്തിലിട്ടുണ്ട്. പിന്നെ ഉള്ളി ഇവിടെ അരിഞ്ഞു വെച്ചിട്ടുണ്ട്. സവാള കേട്ടോ, 4 സവാള ഇവിടെ അരിഞ്ഞു വെച്ചിട്ടുണ്ട്. തക്കാളി 2 എണ്ണം അരിഞ്ഞു വെച്ചിട്ടുണ്ട്. ഇത് കരിയാപ്പില, ഇത് കടുക്. പിന്നെ നമുക്ക് അതിന് വേണ്ടി തന്നെ ഉപ്പ് വേണം. പിന്നെ നമുക്ക് മല്ലിപ്പൊടി, പിന്നെ മസാലപ്പൊടി, പിന്നെ കുറച്ച് ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക് ഇവിടെ അരിഞ്ഞു വെച്ചിട്ടുണ്ട്. അതൊക്കെ ഇപ്പോൾ പറഞ്ഞ് തരാം. കുറച്ച് കുറച്ച് എടുക്കുക, ഒരു 3 എണ്ണം 4 എണ്ണം ഒക്കെ എടുത്താൽ മതി. അപ്പോൾ അത് അരിഞ്ഞു വെച്ചിരിക്കുന്നത് കൊണ്ട് ഒത്തിരി ഉണ്ടെന്ന് തോന്നും ഇല്ല. അപ്പം മഞ്ഞൾപ്പൊടി, മുളക് പൊടി, കാശ്മീർ ചില്ലി, ഉപ്പ്, ഓയിൽ നമ്മൾ കൊണ്ട് വെച്ചിട്ടുണ്ട്. അപ്പം നമുക്കിത് ഉണ്ടാക്കാൻ തുടങ്ങാം. തുടങ്ങല്ലേ, എല്ലാവരും വരുമല്ലേ. ആ കത്തിക്ക് തുടങ്ങാം. പാത്രം തീ വെച്ചിട്ടുണ്ട്. അത് ചൂടായിട്ട് നമുക്ക് ഇടാം. എണ്ണ ഒഴിക്കാം. ഒരു 4 ടേബിൾ സ്പൂൺ ഓയിൽ അല്ലേ, ഓയിൽ അല്ലേ ഇത്. ആ ഓയിൽ. ഇനിയിപ്പോൾ വെളിച്ചെണ്ണയിൽ ഉണ്ടാക്കേണ്ടവർക്ക് വെളിച്ചെണ്ണയിൽ ഉണ്ടാക്കാം കേട്ടോ. കടുക് 1 സ്പൂൺ കടുക ഇടാം അല്ലേ. കടുക ഇടുന്നേ. കുറച്ച് കരിയാവില്ല അതിൽ ഇടുന്നുണ്ടേ. അല്ല, ഫ്രഷ് കറിവേപ്പില പുറത്തേക്ക് കൊടുത്തു. ഇനി അരിഞ്ഞു വെച്ചിരിക്കുന്ന ഇഞ്ചിയും വെളുത്തുള്ളിയും പച്ചമുളകും എല്ലാം കുറേശ്ശെ, ഒരു 3-4 വെളുത്തുള്ളി, ഒരു ചെറിയ റേഷൻ ഇഞ്ചി, ഒരു 3 പച്ചമുളക് അത്രേ ഉള്ളൂ കേട്ടോ. അത് നല്ലപോലെ ഒന്ന് വഴണ്ട് വരണം അല്ലേ. സവാളയും കൂടെ എൻ്റെ കൂട്ടത്തിലിട്ട് കൊടുക്കാം. പെട്ടെന്ന് വേണ്ട പോലെ നമ്മൾ ചെയ്ത പൊടിക്കൈ ചെയ്തില്ല അമ്മേ. ആ എന്നാൽ ഒരു ശകലം ഉപ്പും മഞ്ഞൾ കൂടി ഇട്ടോ. ഇത് അല്പം ഉപ്പും പൊടിയുപ്പും കുറച്ച് മഞ്ഞൾ പൊടി കൂടെ ഇട്ട് കൊടുക്കുകയാണ് അമ്മ. അപ്പോൾ പെട്ടെന്ന് ഉള്ളിയൊക്കെ ഒന്ന് വഴണ്ട് വരാൻ വേണ്ടിയിട്ടാണ്. അതായത് ഉപ്പ് ചെല്ലുമ്പോൾ തന്നെ ഇത് മയങ്ങും, അതുകൊണ്ടാണ് ഈ ഉപ്പ് ആദ്യമായിട്ട് കൊടുക്കുന്നത്. അപ്പോൾ നമുക്ക് വേഗം എളുപ്പം നമുക്കത് ചുമന്ന് കിട്ടും. അപ്പോൾ നമുക്കതൊന്ന് മൂടി വെക്കാം. അപ്പോൾ പെട്ടെന്ന് ഉള്ളി ആവിയും കൂടി അടിച്ചിട്ട് പെട്ടെന്നൊന്ന് വാടിക്കിട്ടും. അപ്പോൾ അതിന് വേണ്ടി നമുക്ക് ഒന്ന് മൂടി വെക്കാം. അപ്പോൾ നമുക്കിതൊന്ന് മറിച്ച് ഇളക്കി നോക്കാം. ഇത് നമ്മൾ മൂടി വെച്ച് കഴിഞ്ഞെങ്കിൽ ഇടയ്ക്കൊന്ന് ഇളക്കി കൊടുത്ത് നോക്കണേ. ഇല്ലെങ്കിൽ അടി കരിഞ്ഞു പോലും. അടി കരിഞ്ഞുമ്പോൾ ഒരു വശം തന്നെ വേണ്ടി പിടിക്കും. അടുത്ത വശം വെളുത്തിരിക്കും. ഈ ചില ഹോട്ടലിലൊക്കെ ചെന്ന് നമ്മൾ മുട്ട റോസ്റ്റ് പഠിക്കുമ്പോൾ നമുക്ക് കാണാം അല്ലേ, ഈ ഉള്ളിയൊക്കെ ഇതേപോലെ തന്നെ ഈ മുഴുവനോട് തന്നെ ഇരിക്കുന്നത് കാണാം. പക്ഷേ അമ്മച്ചി ഉണ്ടാക്കുമ്പോഴാണ് ഞാൻ പല പ്രാവശ്യം ശ്രദ്ധിക്കേണ്ടത്, അമ്മച്ചി ഉണ്ടാക്കുമ്പോൾ ഈ ഉള്ളി എല്ലാം നല്ല വഴൻ്റെ നല്ല ഗോൾഡൻ ബ്രൗൺ കളറായിട്ടാണ് ഇരിക്കുന്നത്. ആ ഉള്ളിയെല്ലാം ശരിക്കും അങ്ങ് വാടി നല്ലപോലെ ആ ഗോൾഡൻ ബ്രൗൺ ആയി കഴിയുമ്പോഴാണ് അത് പ്രത്യേക രുചിയാണ്. ശരിയല്ലേ, പ്രത്യേക രുചി തന്നെയല്ല, അതിൻ്റെ ഒരു കാണാനൊരു ഗുണം കൂടെ ഉണ്ട്. അത് കാണുമ്പോൾ തന്നെ ഒരു ഇത് തോന്നും. മറ്റേ ചുമ്മാ തവള തല്ലിക്ക് വന്ന പോലെ ചാറുകൾ ഉള്ളിയൊക്കെ അരിയിലേയും കിടന്ന് കുറെ തക്കാളി മുറിച്ചിട്ട് ഒരു മുട്ടയും അതിനകത്ത് എന്ത് ഏമോ എന്താ എന്താ കാണാനുള്ളത്. തിന്നാലും കൊള്ളിയാലും കൊള്ളിയാണ്. പിന്നെ എല്ലാവരും കൊതി കൊണ്ടങ്ങ് തിന്നുക, അത് അവർ മുട്ട റോസ്റ്റ് തിന്നുക. നമ്മൾ മുട്ട റോസ്റ്റ് ഉണ്ടാക്കി തിന്നാനാ പോകുന്നത് കേട്ടോ. അവരത് കണ്ടോണ്ട് തിന്ന് നമ്മൾ ഇത് ഉണ്ടാക്കി തിന്നാൻ പോകുന്നു. സവാള എല്ലാം ഏകദേശം വാടി ഒരു കളർ മാറി വരുന്നുണ്ട് അല്ലേ മാ. ആ തീർച്ചയായിട്ടും. ഇച്ചിരി വേണ്ടേ? ആ ഒന്നുകൂടെ ഇളക്കിയാലും കുഴപ്പമില്ല. നീ ഇട്ടാലും രണ്ടുപേരും കൂടെ ഒന്നിച്ചൊന്ന് ചെയ്യാം. ആ പിന്നെ അരിഞ്ഞു വെച്ചിരിക്കുന്ന സവാള, തക്കാളി 2 തക്കാളി മാറിപ്പോയി അമ്മയ്ക്ക് സാരില്ല.
ഇട്ടോ തക്കാളി കൂടി ഇട്ടോ. ചെറുതാക്കി അരിഞ്ഞിരിക്കുന്ന തക്കാളിയാണ്, അതും കൂടി ഇട്ടിട്ട് നമുക്കൊന്ന് ഇളക്കാം. ഇനി തക്കാളിയും കൂടി ഒന്ന് ശരിക്കും വെന്ത് പെട്ടെന്ന് അരിഞ്ഞു കിട്ടാൻ വേണ്ടിയിട്ടുള്ള ഒരു പരിപാടിയാണ് ഇത്. നമുക്കൊന്നും കൂടി നമുക്കൊന്ന് അടച്ചു വെക്കാം. അടച്ചു വെച്ചാൽ ആ ആവിയിലിരുന്ന തക്കാളിയും എല്ലാം കൂടി പെട്ടെന്ന് നമുക്ക് നല്ല പൊടിഞ്ഞു കിട്ടും. അതിനുവേണ്ടി നമുക്ക് അതിനൊന്ന് ഒന്നും കൂടി മൂടി വെക്കാം. കണ്ടോ, ആ മൂടി വെച്ചതിൻ്റെ ഗുണം കണ്ടോ, പെട്ടെന്ന് തക്കാളി എല്ലാം നമുക്ക് പെട്ടെന്ന് നല്ല വാടി ഉടഞ്ഞു കിട്ടി. തക്കാളിയുടെ ആ പച്ചമണം നീ ഒന്ന് പോകുന്നോണം പറ നമുക്കൊന്ന് വാഴത്താം അല്ലേ മാം. തക്കാളി ഉള്ളിയൊക്കെ ഒരുമിച്ച് നല്ല പോലെ വെന്ത് വഴഞ്ഞതായിട്ടുണ്ട് അല്ലേ. അപ്പൊ ഇപ്പൊ നമ്മള് മസാല പൊടി ഇടാൻ പോവാണ്. അപ്പൊ ഇച്ചിരി തീയം കുറച്ച് വെക്കാം അല്ലേ മാം. ഇത്രയും സാധനം കുറച്ചാ വെച്ചേക്കാം. രണ്ട് സ്പൂണ് ചെറിയ സ്പൂണാണ് മല്ലിപ്പൊടി. മല്ലിപ്പൊടി ഇടാം. നമ്മൾ മല്ലി മേടിച്ച് നമ്മൾ പൊടിച്ചു വെച്ചിരിക്കുന്ന മല്ലിപ്പൊടിയാണ് കേട്ടോ. രണ്ട് സ്പൂൺ മല്ലിപ്പൊടി ഇട്ടു. ഇത് മുളക് പൊടി ഒരു സ്പൂൺ. എരിവ്, അത് എരിവ് നിങ്ങളുടെ ആവശ്യാനുസരണം നിങ്ങൾ എല്ലാവരും വെക്കുള്ളൂ. നിങ്ങൾക്ക് ഓരോരുത്തർക്ക് എരിവ് എങ്ങനെയാണോ നിങ്ങൾക്ക്. ഇത് കാശ്മീരി, അതായത് നമ്മുടെ പിരിയമുളക്, അത് നമ്മുടെ കറിക്കൊക്കെ നല്ലൊരു കളർ കിട്ടാനായിട്ട് നമ്മൾ സാധാരണ സ്ഥിരം ഉപയോഗിക്കുന്നതാണല്ലോ. അത് രണ്ട് സ്പൂൺ ഇട്ടു. ഒരു തുള്ളി മഞ്ഞൾ പൊടിയും കൂടി അമ്മയിട്ടിട്ടുണ്ട്. ഇത് നമ്മുടെ ചിക്കൻ മസാല. ചിക്കൻ മസാല നമ്മള് ഓൾറെഡി നമ്മൾ നിങ്ങളെ കാണിച്ചിട്ടുണ്ട് എങ്ങനെയാണ് നമ്മുടെ മീറ്റ് മസാല, ചിക്കൻ മസാല, സാമ്പാർ പൊടിയൊക്കെ ഉണ്ടാക്കുന്നത് എങ്ങനെയാണ് നമ്മൾ ഓൾറെഡി നമ്മൾ ഇതിനു മുമ്പുള്ള വീഡിയോ കാണിച്ചിട്ടുണ്ട്. അപ്പൊ നിങ്ങള് ആവശ്യക്കാർക്ക് അത് എടുത്ത് നോക്കാവുന്നതാണ്. ഇനി ഇതിന്റെ പച്ചമണം, ഈ മസാലയുടെ ഒക്കെ പച്ചമണം ഒന്ന് മാറുന്നോടം വരെ ഒന്ന് വാറ്റി കൊടുക്കണം അല്ലേ മാം. നമുക്കൊരു ലേശം വെള്ളം ഒഴിക്കാം. ചൂടുവെള്ളമാണ്, ചൂടുവെള്ളം കൂടി ഒഴിച്ചു കൊടുക്കുന്നു. ഒരു മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്, നമുക്കിതൊന്ന് തുറന്നു നോക്കാം. കേട്ടോ, നമ്മുടെ റോസ്റ്റൊക്കെ എണ്ണയെല്ലാം തെളിഞ്ഞ് നല്ല വൃത്തിയായിട്ടുണ്ട്. ഇനി ഇതിനകത്തേക്ക് എന്നാ ചേർക്കാനുള്ള? ഗരം മസാലപ്പൊടി അല്ലേ. ഗരം മസാലപ്പൊടിയുടെയും നമ്മൾ ഓൾറെഡി നമ്മുടെ എപ്പിസോഡിൽ നമ്മൾ ചെയ്തിട്ടുണ്ട് ഇതിനു മുമ്പത്തെ. അപ്പൊ അത് ആവശ്യക്കാർക്ക് അവിടെ നോക്കിയാൽ മതി. ഒരു ചെറിയ സ്പൂൺ അല്ലേ ഗരം മസാലപ്പൊടി കൂടി ഇട്ടു. ഫ്രഷ് കറിവേപ്പില, അപ്പൊ ഇത് നമുക്ക് തെയ്യ് കുറച്ച് നമുക്ക് ഇവിടെ വെക്കാം ഇല്ലേ മാം. കുറച്ച് അവിടെ ഇരിക്കട്ടെ, ഒന്ന് മൂടി വെക്കാം. അപ്പൊ അത് വേണ്ട നമുക്ക് മുട്ട റെഡി ആക്കി എടുക്കാം അല്ലേ. മുട്ട പുഴുങ്ങുന്നൊന്നും ഞാൻ കാണിച്ചു തന്നില്ല. മുട്ട കാണിച്ചു തന്നില്ല പറയുന്നില്ല, അതൊക്കെ എല്ലാവർക്കും അറിയാവുന്ന കാര്യല്ലേ. മുട്ടയായാലും പുഴുങ്ങാലും നമുക്കൊന്നും ചെയ്യാൻ പറ്റിയല്ലോ. അപ്പൊ അതുകൊണ്ട് ഇനി ഇത് പൊളിച്ചെടുക്കുന്ന എങ്ങനെയാണെന്ന് കാണിച്ചു തരാം. വെള്ളത്തിൽ തണുപ്പിക്കാൻ ഇട്ടിട്ടുണ്ട്. പുഴുങ്ങി പച്ചവെള്ളത്തിൽ ഇട്ട് വെച്ചാൽ മതി. അപ്പൊ വേഗം പൊളിഞ്ഞു കിട്ടും. ഇനി അതും അല്ല, നിങ്ങൾക്ക് അതിനേക്കാളും ബുദ്ധിമുട്ട് തോന്നുകയാണെങ്കിൽ ഈ മുട്ട എന്തിനാ വെച്ചാൽ മുട്ട തന്നെ ഈ മേശയുടെ ടോപ്പിൽ ഇട്ടിട്ട് ഇങ്ങനെ ഒന്ന് ഉരുട്ടിയേക്കുക. ഉരുട്ടി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ വളരെ എളുപ്പത്തിൽ നിങ്ങൾക്ക് പിടിക്കാൻ പറ്റും കേട്ടോ. അപ്പൊ നമുക്ക് നമ്മുടെ റോസ്റ്റ് ഒന്ന് വാങ്ങി വെക്കാം. റോസ്റ്റ് നല്ല കളർഫുള്ളായിട്ട് നല്ല പെർഫെക്റ്റ് ആയിട്ട് വന്നിട്ടുണ്ട്. ഇത് നമുക്ക് ഇങ്ങോട്ട് വാങ്ങി മാറ്റി വെക്കാം. ഇനി മുട്ട നമ്മൾ വെറുതെ അതിനകത്തേക്ക് ഇടുന്നില്ല. നമ്മൾ നമ്മളെന്താ ചോദിച്ചാൽ ഒരു പാൻ ചൂടാക്കിയിട്ട്, ഒരു ഫ്രൈ പാൻ ചൂടാക്കിയിട്ട് ഒരു ശകലം ഓയിൽ ഒഴിച്ച് ഒരല്പം മഞ്ഞളൂടെ ഇട്ടിട്ട് ആ മുട്ടേനെ ഒന്ന് അതിനകത്ത് നിന്ന് റോസ്റ്റ് ചെയ്യും. റോസ്റ്റ് ചെയ്തിട്ട് നമുക്ക് അതിനകത്തേക്ക് ഇടാം. അപ്പോൾ ഒരു പ്രത്യേക ലുക്കും കിട്ടും, ഒരു കളർഫുൾ ആവുകയും ചെയ്യും, ഒരു പ്രത്യേക രുചിയുണ്ട് അത്. അതുകൊണ്ടാണ് കേട്ടോ. ഓയിൽ വെളിച്ചെണ്ണ നല്ല ഓയിലാണ്. ഒരല്പം ഓയിലാണ് കഴിച്ചു കൊടുത്ത് മുട്ട എടുത്ത് അതിനകത്തേക്ക് പറക്കി പറക്കി അങ്ങ് ഇടാം. കൂട്ടത്തിൽ ഒരല്പം മഞ്ഞൾ പൊടി കുറച്ച് താഴ്ന്ന
ആ മുട്ടയുടെ ആ ചില ഭാഗങ്ങളുണ്ടല്ലേ, ആ തവയിൽ ഇരുന്നൊന്നും മുരിഞ്ഞ് ഒരു ഇതായിട്ട് വരുകയും ചെയ്യും. അപ്പോൾ ഒരു പ്രത്യേക രുചി കിട്ടുകയും ചെയ്യും. നമ്മുടെ കുഞ്ഞ മുട്ട ഉണ്ടോ, റോസ്റ്റ് റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇത് നമ്മൾ നേരത്തെ ഉണ്ടാക്കി വെച്ചിരിക്കുന്ന നമ്മുടെ മസാല റോസ്റ്റ് ഉണ്ടല്ലോ, ആ റോസ്റ്റിനകത്തേക്ക് നമുക്ക് ഇവനെ അങ്ങോട്ട് ഇട്ട് കൊടുക്കാം. കേക്കട്ടമ്മേ, ഇനി അമ്മച്ചാവുന്ന് ഇളക്കാൻ കൂട്ടിക്കാം. നമ്മുടെ മുട്ട റോസ്റ്റ് റെഡി അല്ലേ? റെഡി. ഓക്കെ, അപ്പൊ നമുക്ക് നമ്മുടെ സച്ചിനെ വിളിക്കണ്ടേ? പിന്നെ വിളിക്കാം. സച്ചിനെ, ഓ നീ ഒന്ന് വന്നേ. വന്നല്ലോ. നമ്മുടെ മുട്ട റോസ്റ്റും ചപ്പാത്തിയും കൂടെ ഒന്ന് അടിച്ചു നോക്കുക, എങ്ങനെയുണ്ടെന്ന് അറിയാവല്ലോ. അടിച്ചു നോക്കിയോ? നീ ഉപ്പ് നോക്കണ്ട, ഒന്ന് അടിച്ചു നോക്കി. നല്ല മുട്ട റോസ്റ്റ്. അത് രാവിലത്തെ ഭക്ഷണത്തിന്റെ കൂടെയാണ് മുട്ട റോസ്റ്റ് നന്നായിട്ട് ചെയ്യണം. ചപ്പാത്തി അല്ലെങ്കിൽ എന്താ പറയാ, പുട്ട്, ഇഡലി എന്നൊക്കെ പറഞ്ഞ എന്റെ കൂടെ കഴിക്കാൻ പറ്റും. ഇതേപോലെ നല്ല മസാല ഉള്ള റോസ്റ്റ് കൂടെ ആണെങ്കിൽ എളുപ്പമായില്ലേ? സാധാരണ കണ്ടിട്ടുള്ള മുട്ട റോസ്റ്റിന്റെ ഉള്ളി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു ഒരു കാപ്പി കളർ കളത്തിൽ ഇങ്ങനെ ചുമ്മാ കിടക്കത്തേ ഉള്ളൂ. അതായത് വെറും ഉള്ളിയും കുറച്ച് മുളക് പൊടിയും കുറച്ച് ഇറച്ചി മസാലയും ഇട്ടിട്ട് വെറുതെ വരട്ടിയ ഒരു സാധനം. ഉള്ളി ഒന്നും വരട്ടിട്ടുണ്ടാവുള്ളൂ. വേറെ വേറെ ഇല്ല, ഒന്നും വേറെ, എല്ലാരും ഒരുപോലെ ആയി നമ്മുടെ കറിക്കകത്തിരിക്കുകയാണ്. സച്ചിന് അത് കണ്ടിട്ട് കോലി സഹിക്കാൻ പറ്റും. കുറെ പ്രോസസ്സിംഗിലൂടെ ഉണ്ടാക്കിയെടുത്ത മുട്ട കറിയാണ്. സാധാരണ എന്താ പറയാ, തട്ടിക്കൂട്ട് സാധനമല്ല, ഒന്നാന്തരം മുട്ട റോസ്റ്റാണ്. അപ്പൊ ഞാൻ തിന്നു നോക്കാൻ പോകണം. ഒപ്പം നല്ല സോഫ്റ്റ് ചപ്പാത്തി ഉണ്ട്. ആഹാ, നല്ല അടിപൊളി ചപ്പാത്തി. ബിന്ദു ചേച്ചി ഉണ്ടാക്കിയതാണ്. എന്തായാലും ഇത് നമ്മൾ ഒരു എപ്പിസോഡ് കാണിക്കുന്നുണ്ട്. അപ്പൊ കണ്ടോ, ഒരു മുട്ട ഇങ്ങനെ എടുക്കുവാണേ. അപ്പൊ ഒരു മുട്ട ഞാൻ ഇങ്ങനെ കൈ കൊണ്ടത് ഇങ്ങനെ എടുത്തു. ആ, ഒരു മുഴുവൻ മുട്ട വെച്ചു. കുറച്ച് അരപ്പും കൂടെ തോണ്ടി എടുക്ക, എന്നാലേ അതിന്റെ ഒരു രസം വരുള്ളൂ. മസാലകളോട് കൂട്ടി കഴിച്ചാലല്ലേ രസമുള്ളൂ. മതി 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 മതി, അവിടെ വെച്ചാൽ മതി. സ്വല്പം അരപ്പ് കൂടെ അവിടെ വെച്ചിട്ടുണ്ട്. അരപ്പല്ല, അതിന് മസാല. അപ്പൊ നമുക്ക് കഴിച്ചു നോക്കല്ലേ ബാബുചേട്ടാ. അപ്പൊ ഞാനത് ഒരു ചപ്പാത്തി ഇങ്ങനെ ഒരു ചപ്പാത്തിന്റെ സൈഡിൽ നിന്ന് ഇങ്ങനെ മുറിച്ചിങ്ങെടുത്തെ. എന്നിട്ടുണ്ടല്ലോ ആദ്യം ഇച്ചിരി അരപ്പ്, അതാണല്ലോ അതിന്റെ മെയിൻ ഹൈലൈറ്റ്. അതിങ്ങനെ എടുത്ത് എന്നിട്ട് ഇങ്ങനെ നിങ്ങളൊരു ഹോട്ടൽ തുടങ്ങിയും സ്പെഷ്യൽ റെസ്റ്റോറന്റ് തുടങ്ങിയാണല്ലോ. ഇതുപോലെ ഒരുപാട് കമന്റ്സിൽ ആൾക്കാർ പറഞ്ഞിട്ടുണ്ട്, അമ്മച്ചി ഒരു ഹോട്ടൽ തുടങ്ങുന്നത് ഈ വയസ്സാക്കാതെ. ഇങ്ങനെ മുട്ടയും എടുത്തിട്ട് ഇച്ചിരി മസാലയും കൂടെ ഇങ്ങനെ കൂട്ടിയിട്ട് സൂക്ഷിച്ച് നോക്കണം കേട്ടോ. മുട്ട നമ്മള് ആ തവയ്ക്കകത്ത് ഒന്ന് നമ്മള് ചൂടാക്കിയില്ലേ, ഒന്ന് ഗ്രില്ല് ചെയ്തില്ലേ, അപ്പൊ അതിന് വേറൊരു ടേസ്റ്റ് വരുന്നില്ലേ. സാധാരണ മുട്ട പറഞ്ഞ എല്ലാരും പൊളിച്ചിട്ടുണ്ട്, പ്രത്യേക രുചി ഉണ്ട്. അങ്ങനെ പെട്ടെന്ന് ഉടഞ്ഞു പോകുന്നില്ല, ഒന്നുമില്ല. സൂപ്പർ. അപ്പൊ നമുക്ക് കഴിക്കണ്ടേ? എനിക്ക് തന്നെയല്ലേ ബാവും. കഴിച്ചോ? അമ്മ കഴിച്ചതേ. ആ പൊട്ടിക്കുന്നതാ പിന്നെ പൊട്ടിക്കാതിരിക്കാൻ മുട്ട മുഴുവൻ തന്നെ പറ്റും. ഞാനൊരു ചപ്പാത്തി ഞാനും കിട്ടും. സത്യം പറഞ്ഞാൽ ഞാനൊരു ചപ്പാത്തി ഞാനും കിട്ടരുതു. എല്ലാവരും കൂടെ ആഘോഷമായിട്ട് കഴിച്ചേക്കാം. അതെ, അമ്മച്ചി എടുത്തോ ഒരു ചപ്പാത്തി. നടക്കുന്നു ഒരു ചപ്പാത്തി അമ്മച്ചി എടുക്കണം. മുട്ടയിൽ ഞങ്ങളെ തരി പിടിച്ചിട്ടുണ്ട്. ചപ്പാത്തി ഞാൻ എടുത്താ എപ്പോഴാ തന്നെ ആഘോഷമായിട്ട് കഴിക്കണം. അതെ, അപ്പൊ ഞങ്ങൾ ആഘോഷമായിട്ട് കഴിക്കട്ടെ. പിഞ്ചു പിഞ്ചോട് വെച്ചേക്കട്ടോ ഒരു ചപ്പാത്തി വെച്ചിട്ടുണ്ട്. ആയിക്കോട്ടെ ആയിക്കോട്ടെ. ഇഡ്ഡലൻ ഒരു ഐറ്റം. അപ്പൊ നല്ല അടിപൊളി മുട്ട റോസ്റ്റും പിന്നെ അടിപൊളി ചപ്പാത്തിയും. ചപ്പാത്തിന്റെ റെസിപ്പി വരുന്നുണ്ട്. ചപ്പാത്തി നമ്മുടെ ഉടനെ ഉണ്ടാക്കി കാണിക്കുന്നതായിരിക്കും. നല്ല മായുള്ള ചപ്പാത്തി അങ്ങനെ ഈസി ആയിട്ട് വീട്ടിലുണ്ടാക്കുന്ന കാണിക്കുന്നതായിരിക്കും. അപ്പോ ചാനല് സബ്സ്ക്രൈബ് ചെയ്യുക, കമന്റ് ചെയ്യുക, ഇഷ്ടപ്പെട്ടാൽ മാത്രം ഷെയർ ചെയ്യുക. അമ്മച്ചി ഉണ്ടാക്കി ഈ മുട്ട റോസ്റ്റ് ഉണ്ടല്ലോ, ഇത് ഒരു ദിവസം വീട്ടിലൊന്ന് ഉണ്ടാക്കി നോക്കൂ കേട്ടോ, എന്നിട്ട് പറ. അതെ, അപ്പൊ പുതിയൊരു ഐറ്റം നമ്മൾ വീണ്ടും വരുന്നതായിരിക്കും. അതിനു മുമ്പ് അമ്മച്ചി പറയുന്ന പോലെ ചെറിയ ഒരു കുത്ത്. ഓക്കെ, അപ്പൊ അമ്മച്ചി ബാബുചേട്ടാ എല്ലാവർക്കും ബൈ.